നമസ്കാരം. താലിബാൻ ഭീകരർ കാബൂൾ പിടിച്ചെടുത്തതോടെ ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടം ഓടി വരികയാണ് അഫ്ഗാൻ ജനത. എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ തിരികെ എത്തിക്കാനുള്ള നീക്കം ഊർജിതമാക്കുകയാണ് കേന്ദ്ര സർക്കാർ. രണ്ട് വിമാനങ്ങൾ അടിയന്തരമായി സജ്ജമാക്കാൻ എയർ ഇന്ത്യക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താലിബാന്റെ തിരിച്ചുവരവിൽ ഭീതി പൂണ്ട് നൂറുകണക്കിന് അഫ്ഗാൻ ജനങ്ങളാണ് രക്ഷപ്പെടാൻ വഴികൾ തേടുന്നത്. രാജ്യത്തിന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നവരുടെ നിരവധി വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ അവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്, അത് മറ്റൊന്നുമല്ല കേരളത്തിലടക്കം ചർച്ചയായ നിമിഷ ഫാത്തിമ, ആയിഷ എന്ന സോണിയ സെബാസ്റ്റ്യൻ എന്നിവരുടെ വിഷയം തന്നെയാണ്. ഇവിടെ അത് ചർച്ച ചെയ്യാനുള്ള കാരണം, ഭീകര സംഘടന ISIL ചേരുകയും പിന്നീട് അഫ്ഗാനിലെ ജയിലിൽ എത്തപ്പെടുകയും ചെയ്തവരാണ് മലയാളികളായ നിമിഷ ഫാത്തിമ, ആയിഷ എന്ന സോണിയ സെബാസ്റ്റ്യൻ എന്നിവർ. താലിബാൻ ഭീകരർ കാബൂൾ പിടിച്ചെടുത്തതോടെ ഇവരെ കാത്തിരിക്കുന്നത് വധശിക്ഷയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ISUമായി കടുത്ത ഭിന്നതയുള്ള താലിബാൻ അഫ്ഗാൻ പിടിച്ചെടുത്തതോടെ ജയിലിലുള്ള IS തീവ്രവാദികളോട് എന്ത് സമീപനമാകുക സ്വീകരിക്കുക എന്നതിൽ വ്യക്തതയില്ല. അതേസമയം തന്നെ അഫ്ഗാനിൽ ISIS വച്ചു വാഴിക്കില്ലെന്നാണ് മറ്റൊരു ഭീകര സംഘടനയായ താലിബാന്റെ പ്രഖ്യാപനവും. ഇതേ തുടർന്നാണ് IS തീവ്രവാദികൾ ഇവരുടെ ശത്രുക്കളായി മുദ്രകുത്തി വധശിക്ഷ നടപ്പാക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ISIL ചേരാൻ രാജ്യമിട്ട മകൾ ആയിഷയെയും ചെറുമകളെയും തിരിച്ചെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് പിതാവ് സുപ്രീം കോടതി സമീപിച്ചിരുന്നു. 2016 ISIL ചേരുന്നതിനായി ഭർത്താവ് അബ്ദുൾ റഷീദിനൊപ്പം ആയിഷ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത്. ഇതേ വർഷം July 10 ആളെ കാണാനില്ലെന്ന പരാതി പിതാവ് PT അബ്ദുള്ള കാസർകോട് ചന്ദേര പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു. മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിൽ തടവിൽ കഴിയുന്ന ആയിഷയെ തിരികെ എത്തിക്കണമെന്നാണ് പിതാവ് സെബാസ്റ്റ്യൻ സേവർ ആവശ്യപ്പെട്ടിരുന്നത്. അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിൻവാങ്ങിയതിനാൽ താലിബാനും അഫ്ഗാൻ സൈന്യവും തമ്മിൽ യുദ്ധമുണ്ടാകും. അങ്ങനെ വന്നാൽ തടവിൽ കഴിയുന്ന ആയിഷയെ വിദേശത്തു നിന്നും വന്ന് ഭീകരപ്രവർത്തനം നടത്തിയതിന് തൂക്കിലേറ്റുമെന്ന് പിതാവ് ഹർജിയിൽ പറഞ്ഞിരുന്നു. ആയിഷയുടെ മകൾ സാറയ്ക്ക് 7 വയസ്സാണ് ഇപ്പോൾ പ്രായം. ആയിഷ ദേശീയ അന്വേഷണ ഏജൻസി രജിസ്റ്റർ ചെയ്ത UAPA കേസിൽ പ്രതിയാണ്. അഫ്ഗാനും ഇന്ത്യയും തമ്മിൽ കുറ്റവാളികളെ കൈമാറാനുള്ള കരാർ ഉള്ളതിനാൽ ആയിഷയെ തിരികെ എത്തിക്കണമെന്ന് ഹർജിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ താലിബാനെ കാടാത്ത നിയമങ്ങളാൽ ശത്രുക്കളോട് ഒരു ദാക്ഷിണ്യവും ഇവർ കാണിക്കാറില്ലെന്നാണ് മുൻകാല അനുഭവങ്ങൾ. അതിനാൽ തന്നെ രാജ്യത്തിനെതിരെയുള്ള യുദ്ധം ചെയ്തതടക്കം കുറ്റങ്ങൾ ചുമത്തി IS ഭീകരരെ വധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.